പ്രേതകഥകൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു യാത്രാനുഭവമാണ്. യാത്രാനുഭവം എന്ന് പറഞ്ഞാൽ ട്രിപ്പൊന്നും അല്ല കേട്ടോ, ഒരാളുടെ യാത്രയിലുണ്ടായ പ്രേത അനുഭവമാണ്. ഈ അനുഭവം എഴുതി തന്നത് രഞ്ജിത് മേനോനാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഫുട്ടേജ് എൻ്റെ നാട്ടിലെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാഞ്ഞാറെന്ന സുന്ദരമായ ഒരു പ്രദേശമാണിത്. ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത ഫുട്ടേജുകളായിരിക്കും ഇടുക. അപ്പോൾ നമുക്ക് രഞ്ജിത് മേനോൻ്റെ അനുഭവത്തിലേക്ക് പോയാലോ. ഈ സംഭവം നടക്കുന്നത് 2022 കോവിഡ് മൂലം എൻ്റെ ഗൾഫിലുള്ള പണി പോയി ഞാൻ നാട്ടിലായിരുന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്നും പുറത്തു കിടക്കണം എന്ന ഒറ്റ ചിന്തയിൽ ഞാൻ ലോകത്തെ എല്ലാ കമ്പനികളിലേക്കും എൻ്റെ CV അയച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഒരു പട്ടിയും എന്നെ വിളിക്കില്ല എന്നതാണ് സത്യം. എങ്കിലും ഞാൻ ഒട്ടുമിക്ക എല്ലാ കമ്പനികളെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ VC അയച്ചു കൊടുത്ത് ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരു ജോലി എന്നത് എപ്പോഴും എനിക്ക് ഒരു ബാലികാറ മലയായി തന്നെ തുടർന്നു. ഈ ബാലികാറ മലയെക്കുറിച്ച് ഒരു കഥയുണ്ട്. ആ കഥയ്ക്ക് ത്രേതായുഗത്തിൻ്റെ പഴക്കമുണ്ട്, പുരാണമാണ്. പണ്ട് കിഷ്കിന്ത എന്ന രാജ്യത്ത് അരുണിയുടെ മക്കളാണ് ബാലിയും സുഗ്രീവനും. അരുണി സൂര്യഭഗവാന്റെ സാരഥിയാണ്, പകുതി വാനരസങ്കല്പം പകുതി സ്ത്രീസങ്കല്പവും. അരുണിക്ക് ഇന്ദ്രദേവനുണ്ടായ മകനാണ് ബാലി. ഇതേ അരുണി എന്ന സ്ത്രീക്ക് സങ്കല്പത്തിൽ സൂര്യദേവനിൽ ജനിച്ച മറ്റൊരു കുഞ്ഞാണ് സുഗ്രീവൻ. അമ്മ രണ്ടുപേരുടെയും ഒന്നാണെങ്കിലും അച്ഛൻ രണ്ടുപേരുടെയും രണ്ടാണ്. ഇവരെ വളർത്തിയത് കശ്യപ മഹർഷിയും ഭാര്യ അഹല്യയും കൂടിയാണ്. പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു വഴക്കിൻ്റെ പേരിൽ ഈ രണ്ട് കുട്ടികളെയും കുട്ടികളില്ലാതിരുന്ന കിഷ്കിന്ത ഭരിച്ചിരുന്ന ഋക്ഷയ രാജാവിന് ദത്തം നൽകി. ഒരു കുറവും വരാതെ ഋക്ഷയ രാജാവ് ഈ കുട്ടികളെ വളർത്തി. ബാലിക്ക് സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ബാലിയാണ് പ്രായത്തിൽ മൂത്തത്. ശക്തിയിലും ബാലി തന്നെ കേമൻ. എന്നാൽ ബുദ്ധികൂർമ്മത സുഗ്രീവനും. രണ്ടുപേരും ചേർന്ന് കിഷ്കിന്ത ഭരിച്ചിരുന്ന കാലം. ബാലിയാണ് കിരീടധാരി, സുഗ്രീവൻ ബാലിയുടെ വലങ്കയും. അങ്ങനെ ഒരുന്നാൽ ഋഷ്യ മുഖ്യപർവ്വതത്തിലുള്ള വാനരന്മാരെ കൂട്ടത്തോടെ ദുന്ദുബി എന്ന അസുരൻ വധിക്കുകയുണ്ടായി. ഇതറിഞ്ഞ ബാലി കോപം കൊണ്ട് പറിച്ചു. ബാലി ഒട്ടും സമയം കളയാതെ ഋഷ്യ മുഖ്യപർവ്വതത്തിൽ ചെന്ന് ശക്തനായ ദുന്ദുബിയെ വെല്ലുവിളിച്ചു. ദുന്ദുബി നോക്കുമ്പോൾ നിസാരക്കാരനായ വെറും കുരങ്ങൻ തന്നെ വെല്ലുവിളിക്കുന്നു. അതും ദുന്ദുബിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു. കാരണം ബാലിക്ക് ഒരു കഠിന തപസ്സിലൂടെ ബ്രഹ്മദേവനിൽ നിന്നും ഒരു അസാധാരണ വരം ലഭിച്ചിട്ടുണ്ട്. അതായത് ബാലി ആരോടാണോ യുദ്ധം ചെയ്യുന്നത് അയാളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടും. മാത്രമല്ല ആരോടെങ്കിലും ബാലി യുദ്ധം ചെയ്യുമ്പോൾ തൻ്റെ ശക്തി അനന്തമായി കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആർക്കായാലും നേരിട്ട് ബാലിയോട് മുട്ടി ജയിക്കുക അസാധ്യം. മുട്ടാൻ പോകുന്നവൻ്റെ കളസം കീറുമെന്ന് സാരം. ഈ ദുന്ദുബി എന്ന് പറയുന്ന അസുരൻ ഒരു ആചാനുബാഹുവായിരുന്നു ബാലിക്ക് മുന്നിൽ. അങ്ങനെ നീണ്ട ഏറ്റുമുട്ടലിന് ശേഷം ഒടുവിൽ ബാലി ദുന്ദുബിയെ വലിച്ചു കയറി. ദുന്ദുബിയുടെ രക്തം ഋഷ്യ മുഖപർവ്വതത്തിൽ നിന്നും താഴേക്ക് ഒഴുകാൻ തുടങ്ങി. ഈ ഋഷ്യ മുഖപർവ്വതത്തിൻ്റെ താഴെ ഒരു പർണശാല കെട്ടി തപസും ജപവുമായി മാതംഗ ഋഷി താമസിച്ചിരുന്നു. താമസ ശ്രേഷ്ഠനായിരുന്നു പൂപ്പർ, കോപത്താൽ പിടിച്ചാൽ കിട്ടാത്ത ആളും. ദുന്ദുബിയുടെ രക്തം പർവ്വതത്തിൻ്റെ താഴേക്കൊഴുകി ഒടുവിൽ മാതക ഋഷിയുടെ ഹോമകുണ്ഠം അണഞ്ഞു പോകാൻ കാരണമായി തീർന്നു. കോപം കൊണ്ട് വിറച്ച ഋഷി ഇത് ചെയ്തവൻ ആരായാലും ഇനി ഒരിക്കലും ഋഷ്യ മുഖപർവ്വതത്തിൽ അയാൾക്ക് പ്രവേശിക്കാൻ പറ്റാതെ പോട്ടെ എന്നും ഇനി അഥവാ പ്രവേശിച്ചാൽ അയാളുടെ തല ചെതറി മരിക്കട്ടെ എന്നും ശപിച്ചു. ഇതറിഞ്ഞ ബാലി മാതംഗ ഋഷിയുടെ കൈയും കാലുമൊക്കെ പിടിച്ചു നോക്കി. പക്ഷേ മൂപ്പർക്ക് ശാപം തിരിച്ചെടുക്കാൻ പറ്റാതെ പോയി. പകരം ഋഷി ബാലിക്ക് ഒരു വരം കൊടുത്തു. നിനക്ക് ഈ ജന്മത്തിൽ വിഷ്ണു ഭഗവാന്റെ അവതാരം മോക്ഷം തരുമെന്നും അടുത്ത ജന്മത്തിൽ ഇതേ വിഷ്ണു ഭഗവാന്റെ മറ്റൊരു അവതാരത്തിന് നീ മോക്ഷം കൊടുക്കുമെന്നും. ത്രേതയുഗത്തിൽ ബാലിയെ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമനാണ് വധിച്ച് മോക്ഷം കൊടുക്കുന്നത്. വീണ്ടും ബാലി ദ്വാപരയുഗത്തിൽ പുനർജനിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലിൽ അമ്പെയ്ത് വധിച്ച് മോക്ഷം കൊടുക്കുന്നുണ്ട്. ബാലിയുടെ ഒരു രസകരമായ ഡയലോഗുണ്ട് മരിക്കാൻ നേരം ശ്രീരാമനോട്. ഒരിക്കൽ ബാലിയും സുഗ്രീവനും തമ്മിൽ തെറ്റി. ബാലി സുഗ്രീവനെ കൊല്ലാനിട്ട് ഓടിച്ച് മരണഭയത്താൽ സുഗ്രീവൻ ഓടിക്കേറിയത് ഇതേ ഋഷ്യ മുഖ്യപർവ്വതത്തിലായിരുന്നു. കാരണമെന്ന് സുഗ്രീവന് നന്നായി അറിയാം ബാലിയുടെ കയ്യിൽപ്പെട്ടാൽ തൻ്റെ കാര്യം കട്ടപ്പുകയാണെന്ന്.
ഈ ലോകത്ത് ആരാലും തന്നെ ബാലിയുടെ കോപത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന്. ഒരിക്കലും ബാലി ഋഷ്യ മുഖപർവ്വതത്തിൽ കയറില്ല എന്ന് സുഗ്രീവന് അറിയാമായിരുന്നു. പക്ഷെ എത്ര നാളിങ്ങനെ ഒരു പർവ്വതത്തിൽ കഴിയും? അപ്പോഴാണ് വമ്പൻ ഓഫറുമായി ജാംബവാൻ ബാലിയിൽ നിന്ന് ഒളിച്ചു കഴിയുന്ന സുഗ്രീവനെ കണ്ട് കാര്യം പറയുന്നത്. ശ്രീരാമന്റെ ഭാര്യയെ രാവണൻ എന്ന അസുരൻ തട്ടിക്കൊണ്ടുപോയെന്നും സീതയെ രക്ഷിക്കാൻ സുഗ്രീവൻ സഹായിച്ചാൽ ബാലിയുമായി രാമൻ മുട്ടാൻ തയ്യാറാണെന്നും, ആദ്യം ബാലിയിൽ നിന്നും തന്നെ രക്ഷിച്ചാൽ താൻ ഉറപ്പായും രാമനെ സഹായിക്കാമെന്ന് സുഗ്രീവൻ വാക്കു നൽകി. അങ്ങനെ വീണ്ടും രാമന്റെ ബലത്തിൽ സുഗ്രീവൻ മുട്ടിടിച്ച് മുഖ്യപർവ്വതത്തിൽ നിന്നും ഇറങ്ങി ബാലിയെ വെല്ലുവിളിച്ചു. ബാലി, നിന്നെ ഇന്ന് തീർത്തിട്ട് തന്നെയെന്ന് ചീറിക്കൊണ്ട് സുഗ്രീവൻ ബാലിയുമായി ദ്വന്ദ്വയുദ്ധം തുടങ്ങി. സുഗ്രീവൻ വേഷായി അടി എണ്ണാൻ പറ്റാതെ വാരിക്കൂട്ടി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാമൻ മറഞ്ഞു നിന്ന് ബാലിയെ അമ്പെയ്ത് വധിച്ചു. ബാലി രാമന്റെ അസ്ത്രമേറ്റ് നിലത്ത് വീണ് മരണവെപ്രാളത്തിൽ പിടഞ്ഞു. കാരണം രാമന്റെ അസ്ത്രം കണ്ണു ചിമ്മുന്ന വേഗതയിൽ കിറു കൃത്യമായി ബാലിയുടെ ചങ്ക് തുളച്ച് കടന്നുപോയിരുന്നു. രാമാ, എന്തിനായിരുന്നു ഒരു ദ്രോഹവും നിന്നോട് ചെയ്യാത്ത എന്നെ ഒരു ഭീരുവിനെപ്പോലെ പിന്നിൽ നിന്നും അമ്പെയ്തത് എന്ന് ബാലി ചോദിച്ചു. രാമൻ മറുപടിയായി ബാലിയോട് കഥ മൊത്തം പറഞ്ഞു. അത് കേട്ട് ബാലി പറഞ്ഞു, കഷ്ടൻ രാമ, എന്റെ മുന്നിൽ വെറും നിസ്സാരനായ രാവണൻ എന്ന അസുരനിൽ നിന്നും സീതയെ രക്ഷിക്കാനാണോ ഈ വള്ളി പൊട്ടിയ സുഗ്രീവനെ കൂട്ടുപിടിച്ചത്? ശരിയാണ്, ബാലി പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. പണ്ടൊരിക്കൽ ബാലിയുടെ വീരകഥ രാവണൻ കേൾക്കാനിടയായി. ഈ കുരങ്ങൻ തനിക്ക് ഭീഷണിയാവുമെന്ന് കരുതി രാവണൻ ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ബാലിക്ക് ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ വരത്തിൻ്റെ കാര്യമൊന്നും രാവണൻ അറിഞ്ഞിരുന്നില്ല. രാവണന് രാഹുദശയും കുജരാഹസന്ധിയും ജാതകത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന സമയം. വിനാശകാലേ വിപരീത ബുദ്ധി. ബാലിയുമായി യുദ്ധം ചെയ്ത രാവണൻ അടികണ്ടു ചുരുണ്ടു. പക്ഷേ ബാലി രാവണനെ കൊന്നില്ല. അതിനു മുന്നേ രാവണൻ ബാലിയുടെ കാലി പിടിച്ചു. എന്നിട്ട് കലി തീരാതെ ബാലി തൻ്റെ വാലിൽ രാവണനെ ബന്ദിയാക്കി കുറേ നാൾ കൊണ്ടുനടന്നു. ബാലി പെടുക്കാൻ പോകുമ്പോൾ വരെ രാവണനെ വാലി കെട്ടി നടന്നു. അവസാനം നാണവും മാനവും കെട്ട രാവണൻ ആകെ മെഴുകി കാലി പിടിച്ച് ബാലിക്കൊടുവിൽ ദയ തോന്നി ബാലി രാവണനെ രംഗയിലേക്ക് തിരിച്ചയച്ചു. തന്നെ ജീവനോടെ വിട്ട ബാലിയുമായി രാവണൻ സൗഹൃദത്തിലായി. എപ്പോൾ വേണമെങ്കിലും എന്ത് സഹായത്തിനും താനെന്നും കൂടെ ഉണ്ടാവും എൻ്റെ ബാലിയണ്ണ എന്ന് പറഞ്ഞ് രാവണൻ രംഗയിലേക്ക് ജീവനും കൊണ്ടോടി. ആ ബാലി ഉള്ളപ്പോഴാണ് രാമൻ രാവണനെ കൊല്ലാൻ സുഗ്രീവൻ്റെ സഹായം തേടിച്ചെന്നത്. ബാലി ലങ്കയിൽ ചെന്ന് ഡാ ഒന്ന് നീട്ടി വിളിച്ചാൽ കിടക്കപ്പായിൽ പെടുക്കുന്ന രാവണനാണ്. ശരിയാണ്, രാമൻ സുഗ്രീവന് പകരം ബാലിയോടാണ് തൻ്റെ ഭാര്യയായ സീതയെ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഞൊടിയിൽ ബാലി ആ പ്രശ്നം പുഷ്പം പോലെ പരിഹരിച്ചേനെ. രാവണൻ സീതയെ രാമൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടേനെ. മാത്രമല്ല, സുഗ്രീവൻ്റെ വാനര സൈന്യവും ഹനുമാനും ജാംബവാനും രാമനും ലക്ഷ്മണനുമൊക്കെ കൂടി ആഞ്ഞു ചവിട്ടിപ്പിടിച്ചിട്ടാണ് രാക്ഷസ രാജാവായ രാവണനെ തോൽപ്പിച്ച് സീതയെ വീണ്ടെടുത്തത്. ഇരുഭാഗത്തും ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചു ആ യുദ്ധത്തിൽ. ഇതിനൊക്കെ പകരം രാമൻ ബാലിയോടാണ് സീതയെ രക്ഷിക്കാൻ സഹായം ചോദിച്ചിരുന്നെങ്കിൽ രാവണന് കുറച്ചുകൂടി ആയുസ് നീട്ടിക്കിട്ടിയനെ ബാലിക്കും. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, രാമൻ്റെ അവതാര ഉദ്ദേശം തന്നെ രാവണനെ വധിക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നല്ലോ. പാവം ബാലി അതിൻ്റെ ഇടയിൽ പെട്ടുപോയി സ്വന്തം ജീവൻ കളഞ്ഞു. അല്ലെങ്കിൽ ബാലി ത്രേതായുഗം അടക്കി ഭരിച്ചേനെ. ഈ കുത്തിത്തിരിവ് മുഴുവൻ ഉണ്ടാക്കിയത് ജാംബവാനാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, രാവണൻ അന്ന് കണ്ടക ശനിയും അഗ്നിമാരുത പഞ്ചയോഗവും ബാലിക്ക് ഏഴര ശനിയും രാഹുദശയും അപ്പോൾ പിന്നെ വരാനുള്ളത് വഴിയിൽ വൈകില്ലല്ലോ. അല്ല, അപ്പോൾ ഇനി കഥയിലേക്ക് വരാം. അങ്ങനെ എൻ്റെ സുഹൃത്ത് വഴി എനിക്ക് ഒരു ജോലി ശരിയായി. ഒരു ഹോട്ടലിലാണ് ഓപ്പറേഷൻ മാനേജർ. പക്ഷെ ഞാൻ നേരിട്ട് പോയി. അപ്പോൾ നാട്ടിലുള്ള ഹോട്ടലിലെ മുതലാളിയെ പോയി കണ്ട് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. ടിയാൻ നേരിട്ട് കണ്ടേ ആളെ എടുക്കൂ. അബുദാബിയിലാണ് ഹോട്ടൽ. എൻ്റെ സുഹൃത്ത് ഹോട്ടൽ മുതലാളിയുടെ നമ്പർ അയച്ചു തന്നു. ഞാൻ വേഗം തന്നെ പുള്ളിയെ വിളിച്ചു. അങ്ങനെ തൊട്ടടുത്ത ഒരു ഞായറാഴ്ച എന്നോട് ട്രിവാൻഡ്രത്തുള്ള മുതലാളിയുടെ വീട്ടിലേക്ക് വന്ന് കാണാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ കോവിഡ് മൂലം തൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ലോണുകളുടെ മാസിക അടവുകളെല്ലാം തെറ്റി ഞാൻ ബാങ്കിനോട് അവസാന അടവായ പൂഴിക്കടകൻ പയറ്റുന്ന സമയം. അതുകൊണ്ട് എനിക്ക് ഒരു അവസരം എങ്ങനെയും നേടിയെടുത്തേ പറ്റും. അങ്ങനെ ഒരു ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. എൻ്റെ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷൻ വരെ. എന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ വെച്ച് തൃശ്ശൂരിൽ നിന്നും ട്രിവാൻഡ്രം ട്രെയിനിൽ പിടിക്കണം. ഭാഗ്യത്തിന് മഴയില്ല. അതുകൊണ്ട് ബൈക്കിൽ തന്നെ പോകാമെന്ന് കരുതി. മാത്രമല്ല, വെള്ളാങ്കല്ലൂർ നിന്നും തൃശ്ശൂർ വരെ അന്നേരം റോഡ് പണി നടക്കുകയാണ്. ബസ്സൊക്കെ തോന്നിയ വഴി തോന്നിയ നേരത്താണ് ഓടുന്നത്. പണ്ടൊക്കെ ബസ്സുകാർ തോന്നിയ പോലെയാണ് ഓടിച്ചിരുന്നത്. ഇപ്പോൾ റോഡ് പണി കാരണം തോന്നിയ വഴിയിൽ കൂടിയുമായിട്ടുണ്ട്.
റോഡ് പണി കാരണമാണ് ഞാൻ കുറച്ചു നേരത്തെ ഇറങ്ങിയത്. ആദ്യമൊക്കെ റോഡിൽ കുഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ചില സ്ഥലത്ത് റോഡ് തന്നെ ഇല്ല, അതാണ് അവസ്ഥ. പിന്നെ പോകുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ കലുങ്കുകൾ പൊളിച്ച് ഇട്ടിട്ടുണ്ട്. അതുമൂലം വലിയ ആഴത്തിലുള്ള ഗർത്തങ്ങളാണ്. ചില സ്ഥലത്ത് അതിനെങ്ങാനും വീണാൽ പിറ്റേ ദിവസം റോഡ് പണിക്കാർ വന്നാലേ ശവമായിട്ടോ ജീവനായിട്ടോ തിരിച്ചു കയറാൻ പറ്റൂ. അതുകൊണ്ട് വളരെ പതുക്കെയാണ് ഞാൻ പോകുന്നത്. മാത്രമല്ല, റോഡ് പണിക്ക് മുമ്പ് ഇടതുവശം ചേർന്ന് ഓടിച്ചിരുന്നവരെല്ലാം ഇപ്പോൾ അവനവന് തോന്നുന്ന വശമാണ് ഓടിക്കാൻ സൗകര്യത്തിന് തിരഞ്ഞെടുക്കുക. അതായത്, തൃശ്ശൂർ വരെ എത്തുന്നതിനിടയിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് നിയമവും ഗൾഫിലെ ഡ്രൈവിംഗ് നിയമങ്ങളും ഒന്നായി പിടിച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അല്ല, ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, റോഡിലല്ലേ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിയമം പാലിക്കേണ്ടതുള്ളൂ. ഇത് പല സ്ഥലത്തും റോഡെന്ന് പറയുന്ന സാധനം തന്നെയില്ല. പിന്നെ നമ്മുടെ സർക്കാർ പറമ്പിൽ കൂടി വണ്ടി ഓടിക്കാൻ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും തന്നെ വിഭാവനം ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടും പലരും തെളിച്ച വഴിയുള്ള പോക്ക് നിർത്തിപ്പോയ വഴി തെളിക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ അറിയാവുന്ന സർക്കസൊക്കെ കാണിച്ച് ഞാൻ നടവരമ്പത്തെത്തി. പെട്ടെന്നൊരാൾ നടവരമ്പ് സ്കൂളിൻ്റെ മുന്നിൽ നിന്നും എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചു. പെട്ടെന്നാണ് അയാൾ എൻ്റെ വണ്ടിക്ക് മുന്നിൽ നിന്നും കൈ കാണിക്കുന്നത് ഞാൻ കാണുന്നത് തന്നെ. അപ്പോഴേക്കും ഞാൻ അയാളെ മറികടന്നു പോയിരുന്നു. ഏത് പാതിരാത്രിയാണെങ്കിലും ആര് കൈ കാണിച്ചാലും ഞാൻ വണ്ടി നിർത്തി ലിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഈയൊരു സ്വഭാവം നിർത്താൻ എന്നെ അറിയുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അപകടമാണെന്നും രാത്രി പ്രത്യേകിച്ച് ചെയ്യരുത് എന്നും. പക്ഷെ സ്വന്തമായ ഒരു വാഹനമില്ലാത്തതിൻ്റെ വിഷമം നല്ലതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആര് എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചാലും എൻ്റെ തലച്ചോറ് ബ്രേക്ക് ചവിട്ടാനുള്ള ഓർഡർ എൻ്റെ കാലുകൾക്ക് കൊടുത്തിരിക്കും. അതിപ്പോൾ എൻ്റെ സൗകര്യം മനസ്സ് കണക്കിലെടുക്കാറില്ല. എത്ര തിരക്ക് പിടിച്ച് പോവുകയാണെങ്കിലും ഞാൻ ഈ ശീലം തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ ശീലം കാരണം എനിക്ക് കുറേ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. ലിഫ്റ്റ് കൊടുക്കുന്നതിന് അവർ ചിലപ്പോൾ നന്ദി പറച്ചിലിന് പുറമെ എൻ്റെ നമ്പറും വാങ്ങിക്കും. അതുകൊണ്ട് ഈ ഒരു ശീലം കാരണം എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അതുകണ്ട ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി എൻ്റെ റിയർ വ്യൂ മിററിൽ കൂടി അയാളെ നോക്കി. ഒരു മധ്യവയസ്കനായ മെലിഞ്ഞ ഒരു മനുഷ്യൻ. കുറച്ച് വർഷം പഴയകാലത്തുള്ള വേഷമാണ്. ഷർട്ടിൻ്റെ കൈയൊക്കെ നല്ല ലൂസായ രീതിയിൽ, മുണ്ടും ഷർട്ടുമാണ് വേഷം. അയാൾ ഓടി വന്നു. എന്നിട്ട് മോനെ കോലോത്തുംപടി വഴിയാണോ പോകുന്നത് എന്ന് ചോദിച്ചു. അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി ഞാൻ ആ ചേട്ടനോട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ചേട്ടൻ ചിരിച്ചുകൊണ്ട് വലിയ ഉപകാരം മോനെ എന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയിൽ കയറി. ഞാൻ പതുക്കെ വണ്ടിയെടുത്തു. ആർക്ക് ലിഫ്റ്റ് കൊടുത്താലും ഞാൻ ആകെ ഒരു ചോദ്യമേ ചോദിക്കാറുള്ളൂ, എവിടേക്കാ എന്ന ചോദ്യം മാത്രം. ആ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിശബ്ദനായിരിക്കും. എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കുന്നത് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. എന്നാലും പിന്നിലിരിക്കുന്നവർ അതുമിതുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് ഞാൻ ഒറ്റ വാക്കിലാണ് പരമാവധി മറുപടി കൊടുക്കാറ്. കുറേ കഴിയുമ്പോൾ അവർ തന്നെ മടുത്തിട്ട് സംസാരം നിർത്തിക്കോളും. പക്ഷേ ഈ ചേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു അടുപ്പം തോന്നി. ഏതോ ജന്മത്തിൽ എൻ്റെ ആരൊക്കെയോ ആയിരുന്നതുപോലുള്ള ഒരു അടുപ്പം. മോൻ എവിടേക്കാ? എനിക്കുള്ള ആദ്യത്തെ ചോദ്യം വന്നു. തൃശ്ശൂർ വരെ. തൃശ്ശൂരാണോ വീട്? അല്ല, ട്രിവാൻഡ്രം വരെ ഒന്ന് പോകണം. അപ്പോൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചാണോ പോണേ? അല്ല, ട്രെയിനിലാണ്. വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വയ്ക്കും. അവിടെ പഠിക്കാണോ അതോ ജോലിയുടെ ആവശ്യത്തിനാണോ പോണേ? ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനു വേണ്ടി പോവാണ്. കുറേ നേരമായി മോനെ ഞാൻ റോഡിൽ കാത്തു നിൽക്കുന്നു. ബസ്സൊന്നും കിട്ടിയില്ല. കൂടാതെ ആരും തന്നെ കൈ കാണിച്ചിട്ടും വണ്ടി നിർത്തിയില്ല. ആളുകൾ ഒരുപാട് മാറിയിരിക്കുന്നു പണ്ടത്തെക്കാലും. ചേട്ടാ, ആളുകൾ മാറിയതല്ല, റോഡുകൾ മാറിയതാണ് കാരണം. റോഡ് പണി നടക്കുന്ന കാരണം ബസ്സൊക്കെ വെള്ളാങ്കല്ലൂർ നിന്നും തിരിഞ്ഞാണ് പോകുന്നത്. മാത്രമല്ല, വണ്ടിയുള്ളവർ തന്നെ ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഈ റോഡ് പണി കാരണം വളഞ്ഞുറ്റി വീട്ടിൽ പലരും വൈകിയാണ് എത്തുന്നത്. അതാണ് ആരും വണ്ടി നിർത്താത്തത്. അതെയോ? ആ, അപ്പോൾ അതാണ് ആരും നിർത്താതെ പോയത്. എന്തായാലും വലിയ ഉപകാരം മോനെ. മോന് നിർത്താൻ തോന്നിയല്ലോ. എൻ്റെ മാനസിക രോഗം മൂലമാണ് ഞാൻ നിർത്തിയതെന്ന് പുള്ളിയോട് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്ന് ചിരിച്ചു. മോനെ, ഈ റോഡ് പണി ഇപ്പോൾ അങ്ങനെ തീരുമോ? ആ, ബെസ്റ്റ് ചോദ്യം, എനിക്കിത് തന്നെ വേണം. പക്ഷേ നിഷ്കളങ്കമായ ആ ചോദ്യം എനിക്ക് നന്നായി തന്നെ ബോധിച്ചു. ചേട്ടാ, ഇത് പണിയുന്നവന് തന്നെ അറിയില്ല ഇതെപ്പോൾ തീരുമെന്ന്. പിന്നെ എങ്ങനെയാ ചേട്ടാ ഇത് കാണുന്നവന് പറയാൻ കഴിയുന്നേ? റോഡിലിടാനുള്ള ടാർ തീരുമ്പോൾ പണി നിർത്തും. അതേ ഇപ്പോൾ പറയാൻ പറ്റും. ചേട്ടനൊന്ന് ചിരിച്ചു. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ഒരു പെങ്ങൾ. ഈ ഉത്തരത്തിന് ഒരു പ്രശ്നമുണ്ട്. ഈ ഉത്തരം കേൾക്കുന്നവന് വളരെ എളുപ്പത്തിൽ അതിൽ നിന്നും കുറഞ്ഞത് ഒരു 10 ചോദ്യങ്ങളെങ്കിലും ഉണ്ടാകും. പക്ഷേ എൻ്റെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് അടുത്ത ചോദ്യം തന്നെ ഉടനെ വന്നു.
മോനാകെ പ്രശ്നത്തിലാണല്ലേ. സത്യത്തിൽ എൻ്റെ ബലഹീനതയിലാണ് ആ ചേട്ടൻ പിടിച്ചത്. എനിക്ക് ഈ ഭൂതം, ഭാവി, ജ്യോത്സ്യം ഇതിലൊക്കെ നല്ല വിശ്വാസമാണ്. സ്വല്പമൊന്ന് നിർത്തിയിട്ട് ഞാൻ പ്രശ്നത്തിലാണെന്ന് ചേട്ടൻ എങ്ങനെ മനസ്സിലായി എന്ന് ഞാൻ ചോദിച്ചു. എന്തോ എനിക്കങ്ങനെ തോന്നി മോനെ കണ്ടപ്പോൾ. സാരില്ല, എല്ലാം ശരിയാകാൻ ഇനി ഒരു യാത്രയുടെ ദൂരമേ ഉള്ളൂ. ചേട്ടൻ്റെ മറുപടി കേട്ട് ഞാൻ അറിയാതെ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാം ശരിയായാൽ മതിയായിരുന്നു. ആകെ നട്ടം തിരിഞ്ഞ് നിഖക്കളിയില്ലാത്ത അവസ്ഥയാണ് ചേട്ടാ. ഉറപ്പായും എല്ലാം ശരിയാവും മോനെ. നല്ല മനസ്സാണ് മോൻ്റെ, അതെപ്പോഴും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോവുക. ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് മോന് അനുകൂലമായി വന്നോളും. സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം തോന്നി. ഞാൻ മനസ്സിൽ ആ ചേട്ടനോട് നന്ദി പറഞ്ഞുകൊണ്ട്, കോലത്തുമ്പടി എവിടെയാ ചേട്ടൻ്റെ വീട്? വീട് നടവരമ്പത്താണ് മോനെ, സ്കൂളിൻ്റെ പുറകിൽ. കോലത്തുമ്പടി ആശുപത്രിയിലാണ് എനിക്ക് പോകേണ്ടത്. എൻ്റെ ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. തിരിച്ചു കിട്ടില്ല എന്നാ ഡോക്ടർമാർ പറയുന്നേ. ആ സമയം അയാൾ പോയല്ലേ പറ്റൂ. അതിപ്പോൾ ആർക്കാ തടയാൻ കഴിയുക? ഒന്ന് ആലോചിക്കുമ്പോൾ അതുതന്നെയാണ് നല്ലത്. മക്കളൊന്നും നേരെ ചൊവ്വയല്ല. ഞങ്ങളെക്കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ പഠിപ്പിച്ചു. സ്വത്തൊക്കെ നേരത്തെ തന്നെ അവർ ചോദിക്കുന്നതിന് മുന്നേ പാകം വെച്ച് കൊടുത്തു. ഇപ്പോൾ തോന്നുന്നു അത് ഒരു ബുദ്ധിമോശമായി എന്ന്. സാരല്ല ചേട്ടാ, പിന്നെ സ്വന്തം അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞാൽ അവരൊക്കെ തെറ്റിതിരുത്തി വരും ചേട്ടാ. ആ അതൊക്കെയായിരുന്നു എൻ്റെയും ഒരു പ്രതീക്ഷ. പക്ഷേ ഒക്കെ വെറുതെയാണ് മോനെ. വെറുതെ അമ്മയെ വന്ന് കണ്ട് എന്ന് വരുത്തി അവരവരുടെ തിരക്കുകളിലേക്ക് മടങ്ങി. എനിക്ക് അത് പറ്റില്ലല്ലോ. എന്നെ വിശ്വസിച്ച് എൻ്റെ കൈയും പിടിച്ച് ഇറങ്ങി വന്നവളല്ലേ. അവളെ ആര് കൈവിട്ടാലും എനിക്ക് പറ്റില്ല. അവസാന സമയത്ത് ഞാനെങ്കിലും വേണ്ടേ അവളുടെ അടുത്ത്? ഒരു ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണാണേ, ഒരു പൊട്ടി. പക്ഷെ ഞാനെന്ന് പറഞ്ഞ ജീവനാണ് അവൾക്ക്. എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെ. അതൊക്കെ കേട്ട് ഞാൻ പെട്ടെന്ന് വല്ലാണ്ടായി. തീർത്തും നിശബ്ദനായി. ഞാൻ റോഡിലേക്ക് ശ്രദ്ധിച്ചു. കോലോത്തുമ്പടി ജംഗ്ഷൻ എത്തിയപ്പോൾ ചേട്ടൻ എന്നോട്, മോനെ ഇവിടെ മതി, മോൻ ഒരുപാട് ദൂരം യാത്രയില്ലേ, വൈക്കണ്ട, എനിക്ക് ഇവിടുന്ന് നടക്കാനേ ഉള്ളൂ. അത് വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞ് വണ്ടി നിർത്താതെ ജംഗ്ഷൻ തിരിഞ്ഞ് നേരെ വിട്ട് ഒരു 100 മീറ്റർ മുന്നോട്ട് പോയി. വലതുവശത്താണ് ആശുപത്രി. ഞാൻ വണ്ടി അങ്ങോട്ട് തിരിച്ചു. ആശുപത്രിയുടെ മുന്നിൽ നിർത്തി. വലിയ ഉപകാരം മോനെ. മോൻ എന്തിനാണോ പോകുന്നത് അത് ശരിയാവാൻ ഞാനും പ്രാർത്ഥിക്കാം. എന്തായാലും ശരിയാവും മോനെ. മോൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, വിഷമിക്കേണ്ട. ഞാൻ ചിരിച്ചുകൊണ്ട്, എന്നാൽ ശരി ചേട്ടാ, ചേച്ചിക്കുമൊന്നും വരില്ല ചേട്ടാ. ചേട്ടനെ പോലെയുള്ള ഒരാൾ കൂടെയുള്ളപ്പോൾ ചേച്ചിക്ക് എന്ത് സംഭവിക്കാനാ? ഞാൻ പറയുന്നത് കേട്ട ആ ചേട്ടൻ്റെ കണ്ണു നിറഞ്ഞോ? അതോ എനിക്ക് തോന്നിയതാണോ? ഇരുട്ടായത് കാരണം എനിക്കായുള്ള മുഖം അത്ര വ്യക്തമല്ല. ഹോസ്പിറ്റലിന് മുന്നിലുള്ള ഹാലഗൻ ലൈറ്റ് ചേട്ടൻ്റെ തലയ്ക്ക് പിറകിൽ ആയതുകൊണ്ടും, എന്താ ചേട്ടാ ചേട്ടൻ്റെ പേര്? വേണുഗോപാൽ. ചേച്ചിയുടെ? ഗിരിജ. അപ്പോൾ ശരി വേണിച്ചേട്ടാ, ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തായാലും ചേച്ചിയെ വന്ന് കാണും. അപ്പോഴേക്കും ചേച്ചി ഉഷാറാവും ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി വളച്ച് മുന്നിലേക്കെടുത്തു. ആശുപത്രിയിൽ നിന്ന് റോഡിലേക്ക് എളുപ്പം വണ്ടി ഓടിച്ചു കയറ്റാൻ പറ്റില്ല, അത്ര തിരക്കുള്ള റോഡാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടികൾ പോകുന്നതുവരെ ഞാൻ കാത്തുനിന്നു. അപ്പോൾ ഞാനറിയാതെ ഒന്ന് റിയർ വ്യൂ മിററിൽ നോക്കി. അപ്പോഴും ആ ചേട്ടൻ ഞാൻ ഇറക്കി വിട്ട സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ആ ചേട്ടൻ എന്നെയും നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ മനസ്സിലോർത്തു, പാവം കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്തി പഠിപ്പിച്ചു, ഇങ്ങനൊരു ദുരവസ്ഥ ആ പാവത്തിന് വന്നല്ലോ. ഈശ്വരാ, ആ ചേച്ചിക്ക് ഒന്നും വരുത്തല്ലേ. അപ്പോഴേക്കും റോഡിലേക്ക് കയറാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടി. ഞാൻ റോഡിലേക്ക് വണ്ടിയെടുത്ത് നേരെ വിട്ടു തൃശ്ശൂർക്ക്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എനിക്ക് പണി ഉറപ്പായി. ഒരാഴ്ചക്കുള്ളിൽ എന്നോട് പോകാൻ തയ്യാറായിരുന്നോളാൻ മുതലാളി പറഞ്ഞു. മോശമില്ലാത്ത ശമ്പളവുമുണ്ട്. ഈശ്വരാ നീ കാത്തു. ഞാൻ തിരിച്ച് ട്രിവാൻഡ്രമൊക്കെ ഒന്ന് കറങ്ങി അന്ന് രാത്രിയുള്ള ട്രെയിനിന് കയറി തൃശ്ശൂരിലേക്ക് തിരിച്ചു. വെളുപ്പിന് ഒരു 6 മണിക്ക് ഞാൻ തൃശ്ശൂരെത്തി. വണ്ടിയെടുത്ത് ഞാൻ വീട്ടിലേക്ക് വിട്ടു. നല്ല സന്തോഷമുണ്ട്. 2 വർഷമായി വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നു. പഠിപ്പ് കഴിഞ്ഞതിൽ പിന്നെ ഒരു ജോലിക്ക് വേണ്ടി ഇത്രയും ഞാൻ തെണ്ടിയിട്ടില്ല. മൊത്തം പ്രതീക്ഷ അസ്തമിച്ച സമയത്തായിരുന്നു പ്രതീക്ഷയുടെ ഒരു വെളിച്ചം തെളിഞ്ഞത്. ഈശ്വരാ നിനക്ക് നന്ദി. ഇതറിഞ്ഞ് വീട്ടുകാരും നല്ല സന്തോഷത്തിലായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെ ഈ സന്തോഷ വാർത്ത വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിരുന്നു. വരുന്ന വഴി ഇരിഞ്ഞാലക്കുടയിൽ കയറി നല്ലൊരു പ്രാതൽ കഴിച്ചു. 2 വർഷമായി സമാധാനത്തോടെ എന്തെങ്കിലുമൊന്ന് സ്വന്തം വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ കഴിച്ചിട്ട്. ഹോട്ടലിൽ പൈസയും കൊടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ കോലോത്തുമ്പടി എത്തുന്നതേയുള്ളൂ.
പെട്ടെന്നാണ് കോഓപ്പറേറ്റീവ് ആശുപത്രിയുടെ ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ വേണിച്ചേട്ടനെ പറ്റി ഓർത്തത് തന്നെ. ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു യാത്രയുടെ ദൂരം പിന്നിട്ടപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു. പുള്ളിയുടെ നാക്ക് പൊന്നായി സത്യത്തിൽ. പിന്നെ ഞാൻ ഒട്ടും അമാന്തിച്ചില്ല. ഞാൻ വണ്ടി ആശുപത്രിയിലേക്ക് തിരിച്ചു. നേരം വെളുത്തിട്ടേ ഉള്ളൂ. ഇൻ്റർവ്യൂവിനുള്ള പോക്കായതിനാൽ ഞാൻ അല്പം വേഷത്തിലൊന്ന് പൊലിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആശുപത്രിയുടെ റിസപ്ഷനിൽ ചെന്നപ്പോൾ എനിക്കില്ലെങ്കിലും എൻ്റെ വേഷത്തിന് ബഹുമാനം കിട്ടി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആളെ അല്ലല്ലോ, വേഷത്തിനും പത്രാസിനുമാണല്ലോ ബഹുമാനം പണ്ടേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അയാൾ ചെയ്യുന്ന ജോലിക്കും. അല്ലാതെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും വലിയ മാർക്കൊന്നും നമ്മുടെ നാട്ടുകാരായ ജഡ്ജസ് ഇടാറില്ല. അന്നും ഇന്നും ഇനി അങ്ങോട്ടും. റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടി എന്നെ കണ്ട് എഴുന്നേറ്റ് നിന്നു. പാൻറ്റിനും ഷർട്ടിനും പിന്നെ എൻ്റെ മുഖമൊന്ന് വിളിപ്പിച്ച് മിനുക്കാനും കൂടി ആകെ ചെലവ് 5000 രൂപ. അതെന്തായാലും വെറുതെയായില്ല എന്ന് ആ പെൺകുട്ടിയുടെ വിനയം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അതിനു മുമ്പ് പലതവണ ഞാൻ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കാൻ കള്ളിമുണ്ട് എടുത്ത് കയറി ചെന്നപ്പോൾ കിട്ടാത്ത ബഹുമാനം കൊള്ളാം. ഞാൻ പെൺകുട്ടിയോട് ഗൗരവം വിടാതെ നടവരമ്പത്തുള്ള ഗിരിജ വേണുഗോപാൽ ഏത് ഫ്ലോറിലാണ് അഡ്മിറ്റാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ആ പെൺകുട്ടി മുമ്പിലിരിക്കുന്ന മോണിറ്ററിൽ നോക്കി എൻ്റെ മുഖത്തേക്ക് ചെറിയ വിഷമത്തിൽ നോക്കിക്കൊണ്ട് തുടർന്നു. സാർ, അവർ ഇന്നലെ വൈകിട്ട് മരിച്ചു. ബോഡി ബന്ധുക്കൾ കൊണ്ടുപോയല്ലോ. ഞാൻ അറിയാതെ അയ്യോ എന്ന് പറഞ്ഞുപോയി. ശരിക്കും ഞാൻ കുറച്ചു നേരത്തേക്ക് ഒന്ന് തരിച്ചു നിന്ന് പോയി. ആ പെൺകുട്ടിയുടെ സാർ എന്ന വിളി കേട്ടാണ് ഞാൻ എൻ്റെ ചിന്തയിൽ നിന്നും തിരിച്ചു വന്നത്. ആ പെൺകുട്ടിയോട് അഡ്മിറ്റ് ചെയ്തപ്പോൾ കൊടുത്ത അഡ്രസ്സ് ഞാൻ ചോദിച്ചു. അപ്പോൾ സാറിന് അവരുടെ അഡ്രസ്സ് അറിയില്ലേ? ഇല്ല, എനിക്ക് അവരുടെ ഭർത്താവ് വേണുഗോപാലിനെ മാത്രമേ അറിയൂ. പുള്ളിയെ ഇന്നലെയാണ് ഞാനിവിടെ കൊണ്ടുവിട്ടത്. ഇന്നലെയാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെട്ടത്. അതും പറഞ്ഞ് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അഡ്രസ്സ് എഴുതി വാങ്ങി. അഡ്രസ്സ് വായിച്ചു നോക്കിയപ്പോൾ സ്ഥലം ഒരുവിധം എനിക്ക് പരിചയമുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ നടവരമ്പ് സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് അച്ഛൻ്റെ നടവരമ്പത്തുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ മക്കളായി എനിക്ക് കുറച്ച് പരിചയക്കാറുണ്ട് അവിടെ. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് തവണ നടവരമ്പ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കാൽപ്പന്ത് കളിക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിചയക്കാരും എനിക്കുണ്ട് അവിടെ. ഞാൻ ഒട്ടും വൈകാതെ വണ്ടിയെടുത്ത് വേണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിയിൽ പുള്ളി എന്നോട് പറഞ്ഞ കാര്യങ്ങളോർത്ത് നല്ല വിഷമം തോന്നി. ചേച്ചി മരിച്ചതിൻ്റെ വിഷമത്തിൽ വേണിച്ചേട്ടൻ ആകെ തളർന്നു പോയിട്ടുണ്ടാകും തീർച്ച. അങ്ങനെ ചോദിച്ചു പിടിച്ച് ഞാൻ നടവരമ്പ് സ്കൂളിൻ്റെ പുറകിൽ 2 കിലോമീറ്റർ ഉള്ളിലായുള്ള വേണിച്ചേട്ടൻ്റെ വീട്ടിലെത്തി. ശരിയാണ്, മൊത്തം ആൾ കൂടിയിട്ടുണ്ട്. ഞാൻ വണ്ടി ഒതുക്കി പതുക്കെ വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. ശവം ദഹിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. മക്കളാണെന്ന് തോന്നുന്നു. ഒരു 4 പേരും കുളിച്ച് ഏറനായി ഉമ്മറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മാറി നിന്നു. ആ ആളുകൾക്കിടയിൽ ഞാൻ വേണിച്ചേട്ടനെ പരിധി ഇല്ല, ചിലപ്പോൾ അകത്തായിരിക്കും. പിന്നെ അന്നും ഇന്നും മരിച്ചയാളുടെ കിടപ്പ് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി മരണവീട്ടിൽ പോകുന്നത് ഞാൻ ഒഴിവാക്കും. ഒന്നുമല്ല, ഞാൻ അറിയാതെ കരഞ്ഞു പോകും. അത് നിയന്ത്രിക്കാനും എനിക്ക് കഴിയാറില്ല. അതുകൊണ്ട് പുറത്ത് തന്നെ കുറച്ച് മാറി കാത്തു നിന്നു. ഉള്ളിൽ നിന്നും കരച്ചിൽ കേൾക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു തുടങ്ങി. എൻ്റെ വേഷം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ആരാ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് മടിച്ച് പറഞ്ഞു, ഞാൻ വേണിച്ചേട്ടൻ്റെ ഒരു പരിചയക്കാരനാണ്. ഇന്നലെ ഞാനാണ് പുള്ളിയെ ആശുപത്രിയിൽ കൊണ്ടുവിട്ടത്. ഇന്നലെ എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഇൻ്റർവ്യൂ ഉള്ളത് കാരണം ചേച്ചിയെ കയറി കാണാൻ സാധിച്ചില്ല. ഇന്ന് കാലത്താണ് തിരിച്ചെത്തിയത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ചേച്ചി മരിച്ച വിവരം അറിഞ്ഞത്. പിന്നെ അവിടുന്ന് അഡ്രസ്സൊക്കെ വാങ്ങി നേരെ ഇങ്ങോട്ട് പോന്നു. അയാൾ ആകെ കിളിപോയി എന്നോട് വീണ്ടും ചോദിച്ചു, ഇന്നലെ നിങ്ങൾ ആരെ കണ്ടുവെന്നാണ് പറഞ്ഞേ? വേണിച്ചേട്ടൻ സ്കൂളിൻ്റെ മുന്നിൽ നിന്നും എൻ്റെ വണ്ടിക്കാണ് പുള്ളി കൈ കാണിച്ചത്. ഞാനാണ് പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടത്. ഞാൻ പറഞ്ഞു നിർത്തി. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ അകത്തേക്ക് തിടുക്കത്ത് കയറിപ്പോയി. എന്നാലും ആ ചേട്ടൻ എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇന്നലത്തെ കാര്യം പറഞ്ഞപ്പോൾ കിളി പോയ പോലെ നിന്നത് എന്നും ആലോചിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞ് ആ ചേട്ടൻ ഒരു 2 ചെറുപ്പക്കാരുമായി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ടിത് വേണുവിൻ്റെ മക്കളാണ്. ഞാൻ വേണുവിൻ്റെ ഭാര്യ ഗിരിജയുടെ അനിയനാണ്. ഇവരുടെ അമ്മാവൻ. ഞാൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു വന്ന് വരുത്തി. നിങ്ങൾ ഇന്നലെ വേണുവിനെ കണ്ടുവെന്നല്ലേ പറഞ്ഞത്? അതെ, കാണുകയും സംസാരിക്കുകയും ആശുപത്രി കൊണ്ടുവിടുകയും ചെയ്തു. പുള്ളിയാണ് എന്നോട് പറഞ്ഞത് ചേച്ചി ആശുപത്രിയിലാണെന്നും കുറച്ച് സീരിയസ് ആണെന്നും. ഞാൻ മറുപടിയായി പറഞ്ഞു നിർത്തി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ 3 പേരുടെയും കിളി പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കേട്ട്. അത് കണ്ട് ഞാൻ കുറച്ച് ഭയത്തോടെയും അത്ഭുതത്തോടെയും എന്താ ചേട്ടാ, വേണിച്ചേട്ടൻ എവിടെ എന്ന് ചോദിച്ചു.
ആ അമ്മാവൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ എന്നോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. എന്നെ തോളി പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. എനിക്കാകെ എന്തോ പോലെ തോന്നി. അത്ര പന്തിയല്ലെന്ന് അവരുടെ മുഖത്തു നിന്നും ഞാൻ വായിച്ചു. അകത്തേക്ക് കയറിയ എന്നെ പുള്ളി ചുവരിൽ തൂക്കിയ ഒരു ഫോട്ടോ ചൂണ്ടി കാണിച്ചുകൊണ്ട്, ഈ മനുഷ്യനെയാണോ നിങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുവിട്ടത്? ഞാൻ ഒട്ടും മടിക്കാതെ അതേ എന്ന് പറഞ്ഞു. അത് കേട്ട് അവിടെ നിലത്തിരുന്ന സ്ത്രീകൾ ഒറ്റ നിലവിളിയായിരുന്നു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇത്തവണ എൻ്റെ കിളിയാണ് പാറിയത്. എൻ്റെ കിളിപോയ നിൽപ്പ് കണ്ട് അമ്മാവനെന്ന് പറയുന്നയാൾ എന്നെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. പുറത്തിറങ്ങി എന്നെ മാറ്റി നിർത്തി, പുള്ളി, മോനെ വീണ് മരിച്ചിട്ട് 20 വർഷമായി. 2002 സ്കൂളിന് മുമ്പിൽ വെച്ച് ബസ്സിലിറങ്ങി റോഡ് മുറിച്ച് കിടക്കുമ്പോൾ എതിരെ വന്ന മറ്റൊരു ബസ് ഇടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മൂപ്പര് കഴിഞ്ഞു. ആ ആളെയാണ് മോൻ ഇന്നലെ ആശുപത്രി കൊണ്ടുവിട്ടത് എന്ന് പറയുന്നത്. കുറച്ചു നേരത്തേക്ക് എൻ്റെ ചുറ്റുമുള്ളത് എനിക്ക് ചുറ്റും ഭ്രമണം ചെയ്യാൻ തുടങ്ങി. ഞാൻ അറിയാതെ നിലത്തിരുന്ന് പോയി. അപ്പോഴേക്കും ആ അമ്മാവൻ എന്നെ താങ്ങി, മോനെ മോനെ എന്ന് വിളിച്ചുകൊണ്ട്. ഞാൻ കൈകൊണ്ട് ആകെ കാണിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേഗം ഇത് കണ്ട് ആരോ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നു നിന്നു. ഞാനത് വേഗം വാങ്ങി കുടിച്ചു. കുറച്ചധികം സമയമെടുത്തു എനിക്കൊന്ന് വർത്തമാനകാലത്തിലേക്ക് തിരിച്ചു വരാൻ. ഞാൻ ഇന്നലെ സംഭവിച്ചതൊക്കെ അമ്മാവനോട് വിശദമായി പറഞ്ഞു. ഒരു മുത്തശ്ശി കഥ പോലെ ആ ചേട്ടൻ അതൊക്കെ കണ്ണുമിഴിച്ച് നിന്ന് കേട്ടു. ഒക്കെ കേട്ടു നിന്ന ആ ചേട്ടൻ്റെയും അവിടെയുള്ളവരുടെയും നാക്ക് ഇറങ്ങിപ്പോയി. കുറച്ചധികം സമയം കഴിഞ്ഞാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. വണ്ടിയിൽ കയറി ഇരുന്നിട്ടും എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ അടിമുടി വിറയ്ക്കുകയായിരുന്നു. എങ്ങനെയോ ഞാൻ വെള്ളാങ്ങല്ലൂർ സെൻറ്റർ എത്തി. കടയിൽ നിന്നും ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചു. അപ്പോഴാണ് സത്യത്തിൽ ഞാനന്ന് ആഞ്ഞ് ശ്വാസം വിട്ടത് തന്നെ. വേഗം അടുത്ത ഹോട്ടലിൽ കയറി ഒരു ചായ പറഞ്ഞു. അതും കൂടി കുടിച്ചപ്പോൾ ഒരുവിധം പഴയ പോലെയായി. എന്നിട്ട് ഞാനന്ന് മാറി നിന്നു. ഇന്നലത്തെ കാര്യങ്ങളപ്പോൾ ഓരോന്നായി മനസ്സിൽ തെളിയാൻ തുടങ്ങി. ഒരു ചലച്ചിത്രം പോലെ. ഈശ്വര, 20 വർഷം മുമ്പ് മരിച്ച ആളോടാണോ ഞാൻ ഇന്നലെ അരമണിക്കൂറിനടുത്ത് സംസാരിച്ചത്? അതും അയാളെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഇരുന്നു കൊണ്ട്. അപ്പോഴാണ് ഞാനിന്നലെ അത്ര കാര്യമാക്കാതിരുന്ന ചില കാര്യങ്ങൾ എൻ്റെ തലയിലൂടെ ഓടിയത്. അയാളുടെ വേഷം, അതെ, അത് ശരിക്കും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നന്നേ പഴയ രീതിയിൽ തേച്ച ഷർട്ടായിരുന്നു. പിന്നെ അയാൾ കയറിയപ്പോൾ വണ്ടിയൊന്ന് അനങ്ങിയതുപോലുമില്ല. മാത്രമല്ല പുറകിലൊരാൾ ഇരിക്കുന്നതിൻ്റെ ആയാസം എനിക്ക് എൻ്റെ ഹാൻഡിലിൽ തോന്നിയതേയില്ല. മാത്രമല്ല ഞാൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരിക്കലും അയാൾ എൻ്റെ ദേഹത്ത് സ്പർശിച്ചതേയില്ല. റോഡ് മുഴുവൻ കുണ്ടും കുഴിയും ഒക്കെ ചാടുമ്പോൾ ഞാനും വണ്ടിയുമല്ലാതെ അയാൾ ഇളകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊന്നും എനിക്ക് അപ്പോൾ തോന്നിയില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം മനസ്സ് മുഴുവൻ എനിക്ക് ജോലി കിട്ടുമോ എന്ന ചിന്തയായിരുന്നു എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. എന്നാലും ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാചകം അതിപ്പോഴും എൻ്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. എല്ലാം ശരിയാകാൻ ഇനി ഒരു യാത്രയുടെ ദൂരമേ ഉള്ളൂ. അതെ, അത് തീർത്തും സത്യമായിരുന്നു. ഈ കാര്യം എൻ്റെ മനസ്സിനെ തന്നെ വിശ്വസിപ്പിക്കാൻ എനിക്ക് പ്രയാസമായതിനാൽ ആരോടും ഞാൻ ഇത് പറഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അനുഭവിച്ച എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെയല്ലേ മറ്റുള്ളവർക്ക്. ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ച ദുർവിധി മൂലം ഒറ്റയ്ക്കായ തൻ്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഭാര്യയെ മരണത്തിലെങ്കിലും ഒപ്പം കൂട്ടാൻ വന്നതായിരിക്കും ആ ഹതഭാഗ്യനായ ഭർത്താവ്. അങ്ങനെയാണ് ഞാനെന്നും വിശ്വസിക്കുന്നത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അബുദാബിക്ക് വിമാനം കയറി. 1 വർഷം കഴിഞ്ഞാണ് ഞാൻ നാട്ടിൽ വരുന്നത്. ഈ കഴിഞ്ഞ 1 വർഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ രൂപം. ആ ഹോസ്പിറ്റലിന് മുന്നിൽ എന്നെ നോക്കി നിൽക്കുന്ന വേണിച്ചേട്ടൻ്റെ, പിന്നെ മൂപ്പര് പറഞ്ഞ വാചകവും. നാട്ടിൽ വന്ന ശേഷം ഞാൻ ഒരു തവണ കൂടി വേണിച്ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഒന്ന് പോയി. പക്ഷേ വീട്ടിലെന്തോ കയറാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ വീടിന് മുന്നിൽ ഒന്ന് കണ്ണുകൊണ്ട് പരതി, പുള്ളിയെങ്ങാനും സിറ്റൗട്ടിലുണ്ടോ എന്ന്. അത്രയ്ക്ക് ആ മനുഷ്യൻ 30 മിനിറ്റ് കൊണ്ട് എൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. അതെ, സത്യമാണത്. നടവരമ്പോഴി പോകുമ്പോൾ ഇന്നും ഞാൻ ആ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കും, ഇനിയെങ്ങാനും മൂപ്പര് വീണ്ടും എൻ്റെ വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ടോ എന്ന്. ഇല്ല, ഇതുവരെയില്ല. പക്ഷേ എൻ്റെ ഓർമ്മകളിൽ എന്നും ഉണ്ടാവും വേണിച്ചേട്ടനും മൂപ്പര് പറഞ്ഞ വാക്കുകളും. വേണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു തുള്ളി കണ്ണീരോടെ നിർത്തുന്നു.